എന്തോ അമ്മണി ഇത് എത്ര നേരം ആയടി നീ ആ സ്റ്റെപ്പ് ഇങ്ങോട്ടൊന്ന് കേറി വരുന്നേന്. ഏയ് ഇതാര് രാധാമണിയാ, നീ നേരത്തെ തന്നെ ഒരുന്നോടി. ഓ ഞാൻ താമസിച്ചത് വേറൊന്നും അല്ല, വിധവ പെൻഷൻ കിട്ടിയിട്ട് കുറെ മാസം ആയല്ലോ. പെൻഷൻ കിട്ടിയോന്നറിയാൻ വേണ്ടി സുലോചനയുടെ വീട്ടിലൊന്ന് പോയതാ. സുലോചനയുടെ വീട്ടിലാകുമ്പോ അവക്ക് പെൻഷന്റെ കാര്യം അറിയാ. ഇങ്ങോട്ട് വാ, അവിടെ എല്ലാരും വന്ന സമയമായി. വാ വാ, എന്തോ പൈസയൊക്കെ പെറുക്കുന്നത്. വാ വാ വാ, പെട്ടെന്ന് വാടി. ഏ ഈ മാസം വരുമെന്ന് പറയുന്നു. ആ നീ എന്തായാലും കേറ്, പിന്നല്ലേ ബാക്കി കാര്യം. അത് ഓക്കെ, അടച്ചിട്ടിട്ട് പോയി ഇരിക്കും എല്ലാരും കൂടെ. ആഹാ, എല്ലാരും വന്നല്ലോ. ആഹാ, സുഷീരയും എല്ലാരും ഉണ്ടല്ലോ. ഗീത എല്ലാരും ഉണ്ടല്ലേ. ആഹാ, അമ്മണി ചേച്ചി, രാധാമണി ചേച്ചിയും വന്നല്ലോ. ചിത്ര ഇതുവരെ വന്നില്ലേ ചേച്ചി. ഞങ്ങൾ എല്ലാരും കൂടെ എപ്പോഴേ വന്നോണ്ട് ഇരിക്കുക. വാ വാ, കയറി ഇരി ഇരി. ഞാൻ ഇച്ചിരി താമസിച്ചു പോയിടെ. ഓ, ബാക്കിയുള്ള ആളുകളെല്ലാം അവിടെ വിളിച്ചു വരുത്തിട്ട് അവള് അവിടെ പോയിരിക്കുവോ? എനിക്കറിയാൻ വയ്യ, എനിക്കാണെ ഒട്ടും സമയമില്ല. എനിക്ക് ഓഹ് എന്തോ ചെയ്യാനാന്ന് പറ കുടുംബശ്രീ കുടുംബശ്രീ. അല്ലേലും അമ്മിണി ചേച്ചിക്ക് എപ്പോഴാ സമയമുള്ളത്? പശു ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ആൾക്കാർ? എല്ലാവർക്കും പശു ഉള്ള വീടൊക്കെ ഉണ്ട് ചേച്ചി. എന്താ നീ സുഷീല, നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര കുഴപ്പം? എടി ഓ എന്റെ പൊന്നെ, ഒന്ന് മിണ്ടാതിരി നിങ്ങള് രണ്ടുപേരും. എന്തുവായത്? നിങ്ങൾ എപ്പം നോക്കിയാലും കീരിയും പാമ്പ് വന്നിട്ട് ക്രിസ്മസിന്റെ ഒരു പരിപാടിയായിട്ട് നമ്മള് കൂടിയതല്ലേ ഇവിടെ. ഒന്ന് മിണ്ടാതിരി. എനിക്ക് ഈതേ ആ സുവണന്റെ മോളെ എവിളിച്ചോടി പോയെന്ന് പറഞ്ഞാട്ടല്ലേ ആ വലയിരിക്കയുടെ സുവണന്റെ മോള്. ഓ പാവ സുഗണൻ, എന്തോ ചെയ്യാനല്ലേ പറഞ്ഞ കണക്ക്. ഒരു മോളല്ലേ ഉള്ളായിരുന്നു ചേച്ചി. ആ ഇപ്പൊ ആ പെങ്കൊച്ച അവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പോ ഈ കുടുംബശ്രീക്ക് ഇങ്ങോട്ട് വരാൻ നേരത്തുണ്ടല്ലോ, ആ പെണ്ണും അതിന്റെ അമ്മയും കൂടെ ആ തുണിക്കടയിൽ തുണിയൊക്കെ മേടിച്ചോണ്ട് വരുന്നു. ആ പോട്ടെ, തിരിച്ചു പോട്ടെ ചേച്ചി. തിരിച്ചു വന്നല്ലേ എന്നിട്ടല്ലേ. എന്തായാലും കൊള്ളാം, നല്ല കാര്യം തന്നെ ഈതേ. ഓ ആഹാ, ഇന്ന് രാധാമണി ചേച്ചിയും അമ്മണി ചേച്ചി രമണി ചേച്ചി സുഷീല എല്ലാരും വന്നല്ലേ. ഞാൻ ചേച്ചി വരാൻ വൈകിപ്പോയി ചേച്ചി. ആ ചിത്ര വന്നല്ലോ. എന്തായാലും കൊള്ളാം ചിത്ര കേട്ടോ. ഇപ്പൊ എല്ലാ പ്രാവശ്യവും ഞങ്ങളെങ്ങാണ് ഇപ്പൊ താമസിച്ചു വന്നിരുന്നെങ്കി ഇപ്പൊ ചിത്ര ഞങ്ങൾ തുടങ്ങിയനല്ല ഞങ്ങൾ താമസിച്ചെന്ന് പറഞ്ഞോണ്ടേ. ഇതെന്തായാലും നല്ല കാര്യമായി പോയി ഇല്ലയോ ചേച്ചി. എത്ര ഈ ചേച്ചി എന്നെ പശു ഉള്ളതാ, ആ പശുവിനെ കേട്ടിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ. എത്ര നേരം കൊണ്ടുവന്നിരിക്കും ചിത്ര, എവിടെ പോയത്? എന്തായാലും നല്ല കാര്യമായി പോയി. എന്തായാലും അതെന്തായാലും കൊള്ളാം ചേച്ചി. കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്മസ് പരിപാടികൾ നടത്തിയത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. ഞാനെല്ലാരും വെള്ളംകുടി മത്സരത്തിലേ വിജയിച്ചത്. ചേച്ചി അന്നേരം ജയിച്ച എല്ലാവർക്കും സമ്മാനം ഞാൻ തരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ പിന്നെ ഞാൻ ഓർമ്മയുണ്ടടി മോളെ. ഉണ്ടുണ്ടുണ്ട്, നീ പറ, ധൈര്യമായിട്ട് പറ. എന്നാ ആ എല്ലാവർക്കും ഉള്ള സമ്മാനം മേടിച്ചോണ്ടാ ചേച്ചി ഞാൻ വന്നത്. ഇപ്പൊ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി മേടിക്കുന്നതല്ല, അത് ഇവിടെ നിന്നാലും പോയി മേടിക്കത്തില്ലല്ലോ. അതെല്ലാം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്മാനം തരണ്ടേ? ഓ എന്നാ ശരി ചിത്ര, ഒരു കാര്യം ചെയ്, നമ്മളെല്ലാവർക്കും ഉള്ള സമ്മാനങ്ങൾ എന്തുവെന്ന് വെച്ചാ പറ. ഞാനൊരു കാര്യം പറയാ, തോറ്റവർക്കെന്നോ ജയിച്ചവർക്കെന്നോ എന്നൊന്നുമില്ല, നിങ്ങൾ ജയിച്ചവർക്കുള്ള സമ്മാനം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഞാൻ എന്റെ ഒരു കുഞ്ഞു സമ്മാനം, ഒരു കുഞ്ഞു ക്രിസ്മസ് സമ്മാനം തരാട്ടോ. എല്ലാരും സന്തോഷത്തോടെ മേടിക്കാം മോളെ. അമ്മുവേ, ആ കേക്ക് നീ ഉണ്ടോക്കളെ? ആ കണ്ടോ, ഒരു കുഞ്ഞു ക്രിസ്മസ് കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും തരാനാ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഓരോ പീസ് ഇതിനകത്ത് നിന്ന് എടുത്തോ. വേണ്ടവരെല്ലാം വന്ന് എടുത്തു, ഒരത്തുനിന്ന് ഓരോ പീസ് വന്ന് എടുത്തു. അമ്മണി ചേച്ചിയെ, പറയുന്നോണ്ട് ഒന്നും തോന്നല്ലേ, കുഞ്ഞൊരു കേക്കാ ഞാൻ മേടിച്ചത്. അപ്പൊ ഈ രണ്ട് പീസ് എടുത്ത് അമ്മയുള്ള എല്ലാവർക്കും തികയുണ്ടായോ? ആ എടി പെണ്ണേ ചിത്രേ, പിന്നെ എന്റെ പൊന്നു മോള് കിങ്ങിണി ഉണ്ടല്ലോ, അവള് കഴിഞ്ഞ മാസം പ്രസവിച്ച്. അതിനകത്തൊരു പെൺകുഞ്ഞുണ്ട് ചക്കി. അവളിപ്പോ ഓടി കളിച്ച് കിടക്കും എന്റെ വീട്ടുമുറ്റത്ത്. എന്റെ കുഞ്ഞിനെ കൊടുക്കാനാ ഒരു കഷ്ണം കേക്കും കൂടെ. മനസ്സിലായോ? ആ എനിക്ക് വയ്യ. എടി ചിത്രേ, നിങ്ങളായി കൂടുതൽ ചിന്തിക്കണ്ട. ഈ അമ്മിണിയുടെ വീട്ടിലൊരു പശു ഉണ്ട് കിങ്ങിണി. കിങ്ങിണിയുടെ മോളാ ഈ ചക്കി. അപ്പൊ ചക്കിക്ക് ചക്കിയുടെ കാര്യം അവൾ ഈ പറയുന്നത്, മനസ്സിലായോ? ഓ ശരി ശരി, അത് വീട്. ഇനിയിപ്പൊ എടുത്തത് എടുത്ത്, ഞാൻ കാര്യത്തിലോട്ട് കടക്കും. എന്റെ പൊന്നു ചേച്ചിമാരെ, നാരങ്ങ സ്പൂൺ മത്സരത്തില് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് നമ്മളെ രാധാമണി ചേച്ചിക്ക് കേട്ടോ. അപ്പൊ രാധാമണി ചേച്ചിക്ക് ആ ഒന്നാം സമ്മാനത്തിനുള്ള സമ്മാനം ഞാൻ തരുക. ആദ്യമേ പറയാം, നമ്മളെ കുടുംബശ്രീ ബഡ്ജറ്റിന് ഇണങ്ങിയ ഒരു സമ്മാനമാണേ. ഞാനപ്പൊ അത് എടുക്കട്ടെ ചേച്ചി.
എന്റെ സമ്മാനം വാരമുള്ള തോന്നണി നമ്മടി പോക്കട്ടെ. അപ്പൊ ചേച്ചിമാരി അടുത്ത വായിക്കുവാണേ, പഴംതീറ്റി മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട സുശീല ചേച്ചിക്ക് കേട്ടോ. എന്തായാലും അപ്പൊ സുശീല ചേച്ചിക്കുള്ള സമ്മാനം ഞാൻ അങ്ങോട്ട് കൊടുക്കുവാണ്. എടുക്കട്ടെ. ആ സുശീല ചേച്ചിക്കിന് പ്രത്യേകമായിട്ട് നമ്മള് തരാ. ശരി, പലതൊക്കെ തിന്നങ്ങോട്ട് ചേച്ചിയല്ലേ നമ്മളെ ചേച്ചി, അതുകൊണ്ട് ഇത് വലിയ സമ്മാനം കേട്ടോ. എന്നാ സുശീല ചേച്ചിയെ എന്നാ വിളിച്ചു. അപ്പൊ അപ്പോ എന്തോ ഇത്. അപ്പൊ പഴംതീറ്റി മത്സരത്തിന് സുശീല ചേച്ചിക്ക് സമ്മാനം ഞാൻ തന്നു. പിന്നെ കസേര കളിക്ക് ജയിച്ചിരിക്കുന്ന നമ്മുടെ ലീല ചേച്ചിയാ. പക്ഷെ ലീല ചേച്ചി ഇന്ന് വന്നിട്ടില്ല. സമ്മാനം എന്റെ കൈ ഇരുന്നോട്ടെ, അടുത്ത ആഴ്ച ഞാൻ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് വെള്ളംകുടി മത്സരത്തിന്റെ ആരെന്നറിയല്ലേ, നമ്മളെ അമ്മിണി ചേച്ചിക്കാണ് ഒന്നാം സമ്മാനം വെള്ളംകുടി മത്സരത്തിന്. അപ്പൊ അമ്മിണി ഇരുന്ന് സമ്മാനം എടുക്കുവാണേ. അമ്മിണി ചേച്ചിയെ എന്നാ അമ്മിണി ചേച്ചിയുടെ സമ്മാനം അങ്ങോട്ട് പിടിച്ചേ. ആ ഓ ഭഗവാനേ, അപ്പം എല്ലാവർക്കും സമ്മാനം അത്രയും തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ചാക്കുചാട്ടത്തിൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് എനിക്ക് കേട്ടോ. എനിക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം. ഓ വലിയ കാര്യമായി പോയി ചിത്രമോളെ. കേട്ടോടി രാധാമണിയെ, അതായത് ഈ ഇത്രയും പ്രായമുള്ള ഞങ്ങളെല്ലാരും കൂടെ ചാക്കി കയറി ചാടി ചാടി എന്നെ എത്തുന്നതിന് മുമ്പ് എന്റെ പൊന്നി ചിത്രമോളൊന്നും ആദ്യം ചാടി എത്തി. ഈ മുട്ടും കാലും വയ്യാതെ ഞങ്ങള് ചാടി വരുന്നതിന് മുമ്പ് നീ ചാടി എന്ന് ജയിച്ച്, അതല്ലയോ സത്യം. എന്റെ പൊന്നേ, ഞാൻ ചാക്ക് മത്സരത്തിൽ ഒന്നും ഞാൻ ജയിച്ചിട്ടുമില്ല. എനിക്ക് സമ്മാനവും വേണ്ട. സമാധാനമായോ എല്ലാവർക്കും? ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കിട്ടിയ സമ്മാനം തുറന്നു നോക്ക്. തുറന്നു നോക്കിയിട്ട് പോയാ മതി, ഇനി അതിന്റെ വരെ ഒരു തർക്കം വേണ്ട. നോക്ക് നോക്ക്. എനിക്ക് വയ്യ. എനി കുഞ്ഞെ, നീ ചെയ്ത ഒരു വലിയ ഉപകാരമാണ്. ഇച്ചിരി രസം വെക്കണോന്ന് എന്റെ പൊന്നില്ല അമ്മിണി ചേച്ചി ചേട്ടൻ പറയും. എനിക്ക് വയ്യ, മിക്സി എടുത്ത പിന്നെ അരക്കണം, പിടിക്കണ, കഴുവണം, മെനക്കേട, ഇതാകുമ്പോ ഉണ്ടല്ലോ പുതിയല്ലി അങ്ങോട്ട് ചതച്ച് അങ്ങോട്ട് രസം വെച്ച് കൊടുക്ക. താങ്ക്യൂടി മോളാ ചിത്ര. ആഹോ കൊള്ളാല്ലോ. കപ്പ് എന്റെ കൊച്ചുമോക്ക് ചായ പിടിക്കാൻ കൊടുക്ക. കൊള്ളാല്ലേ, ലവ് ചിഹ്നം ഒക്കെ ഉണ്ട്, ലവ് ചിഹ്നം. എന്റെ കൊച്ചുമോക്ക് കൊടുക്ക. കൊള്ളാ ചിത്ര ചേട്ടാ, കൊള്ളാ കൊള്ളാ. പങ്കുടി മത്സരത്തില്ലേ ജയിച്ചതാ. ശരിക്കും ചിത്ര, എന്തുവാ ഇത്, എന്തുവാ ഇത്? ഏ, ഒരുത്തേക്ക് കപ്പ്, ഒരുത്തേക്ക് ഇടികല്ല്, എനിക്ക് മാത്രം സൈക്കിള്. ആ ആവട്ടെ രാധാമണിയെ, ഇനിയിപ്പൊ നാളെ തൊട്ടേ എന്റെ പശുവിന്റെ പിണ്ണാക്ക് മേടിക്കാനും പിന്നെ രണ്ടേ പോയിന്റ് ഒക്കെ ചവിട്ടിയൊക്കെ പോവാല്ലോ. കുടുംബശ്രീ തന്നെയാന്ന് പറയാം. സൈക്കിള് കൊള്ളാടി കൊള്ളാ. അല്ല കഥന്നെന്തായാലും ഇരിക്കട്ടെ. എന്റെ പൊന്നി ചേച്ചി, ഞാനൊരു സമ്മാനം തന്നു. ഇതിനും വേണ്ടി പറയാനെങ്ങും ഒന്നുമില്ല. ഇന്നത്തെ കുടുംബശ്രീ തീർന്നു, എല്ലാവർക്കും സമ്മാനം കിട്ടിയല്ലോ. എല്ലാരും പോവാൻ നോക്ക്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ശരി എന്നാ. അവനെ ഇല്ലാത്ത സമയവും എന്നെ കിട്ടിയാ മിടന്മാരെ വന്നത്രേ. എടി അമ്മണിയേ, നിനക്ക് കിട്ടിയ സൈക്കിളിലേ എന്നെ എന്റെ വീട് വരുന്ന ആക്കുമോടി അമ്മണി. രാധാമണി, എനിക്കിട്ട് നീ ഊതാ നിക്കല്ലേ കൂടുതല്. വേറെ കോടി കോടി ചെല്ലേ, ഊതാ നിക്കും പോയി. നീ ആനന്ദത്തിന് എവിടെ ഇരിക്കുന്നെ? ഞാനിവിടെ പോവാ. എന്തായാലും ഞാൻ വരാത്തുന്ന എന്റെ പൊന്നു ഭഗവാനെ, എനിക്ക് സമ്മാനവും ഇല്ലായിരുന്നു, അടി വിടണ്ട. ഞാനും കൂടെ പോയേക്കാം പൊന്നോ.